ഹലോ എവ്രി വൺ. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും സോഷ്യൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിലാണ് എന്ന് നമുക്കറിയാം. സോ ഈ ഫൈനൽ സ്റ്റേജിൽ ഇനി എന്താണ് നമുക്ക് മുന്നിലുള്ളത്, ഇനി എന്തൊക്കെയാണ് എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഇനി എൻ്റെ വിശ്വാസം ഇതാണ്, നമ്മുടെ ടീച്ചേഴ്സ് ഇത്രയും പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ വർക്ക് ചെയ്തിട്ട് സോഷ്യൽ എല്ലാ ചാപ്റ്റേഴ്സും, അല്ലേ, വളരെ ലെങ്തി ആയിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആക്കി നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് വേണ്ടി അവർ നന്നായിട്ട് എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ, ഓരോ ലൈവിലും നമ്മുടെ നല്ല കുട്ടികളാണ്, നല്ല പാർട്ടിസിപ്പേഷനാണ്, നല്ല സ്ട്രെങ്ത്താണ് ഓരോ കുട്ടികളും ഓരോ ലൈവിലും കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇന്നത്തോടെ തീർക്കുകയാണ്. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള റിവിഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനി അപ്പോൾ നാളെ എന്നുള്ള ഒരു ഫൈനൽ ഡേ എന്താണ് നമുക്ക് ബാക്കിയുള്ളത്? നാളെ ഇസ് വെരി ക്രൂഷ്യൽ, ടുമോറോ ഇസ് ദി മോസ്റ്റ് ക്രൂഷ്യൽ ഡേ ഫോർ യുവർ സോഷ്യൽ എക്സാമിനേഷൻ. കാരണം നാളെ നമ്മൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഓർത്തെടുക്കാനും അതുപോലെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് ആ ഫുൾ മാർക്കിലേക്ക് 100% എത്താനുള്ള ഒരു ദിവസമാണ്. സോ നാളെ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ തന്നെ, ഓക്കെ, നാളെ രണ്ട് ലൈവ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ലൈവ് വിൽ ബി നമ്മൾ സയൻസിൽ ചെയ്ത പോലെ തന്നെ 100 ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവ് ആയിരിക്കും. അപ്പോൾ നാളെ 9 മണിക്ക് രാവിലെ നിങ്ങൾ, ട്യൂസ്ഡേ നാളെ 9 മണിക്ക് രാവിലെ നിങ്ങൾ നമ്മുടെ ചാനലിലേക്ക് കയറി വരുമ്പോൾ എല്ലാ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റിയും ഉണ്ടാവും. അവർ 100 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള 100 ക്വസ്റ്റ്യൻസ് അവരുടെ പക്കലുണ്ടാവും. നിങ്ങൾ വന്നിരുന്ന് ആ ലൈവിൽ പങ്കെടുത്താൽ ആ 100 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പോക്കറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. അതുകൂടാതെ ആ സെഷൻ കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ ആ സെഷൻ കഴിയും, വൈകുന്നേരം വരെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ റിവൈസ് ചെയ്യുക. നിങ്ങളുടെ നോട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട്, ഇതുവരെ ഇവർ തന്ന നോട്ട്സും ടെക്സ്റ്റ് ബുക്കും അല്ലാത്ത നോട്ട്സൊക്കെ ഉപയോഗിച്ച് റിവൈസ് ചെയ്ത് വൈകുന്നേരം കൃത്യം 7 മണിക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി ദ ഫൈനൽ മാരത്തോൺ. ഒരു ഫൈനൽ മാരത്തോൺ ആയിരിക്കും. എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ ഓടിച്ച് റിവൈസ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് 7 മണി മുതൽ ഒരു 9 മണി വരെ ഇങ്ങനെ എന്തൊക്കെയെങ്കിലും കാണിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ ചാപ്റ്ററിൽ കൂടിയും 7 to 9 അല്ലെ 9:30 വരെ അല്ലെ 10 മണി വരെ മാക്സിമം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും കടന്നു പോകും. ആ ഒരു മാരത്തോൺ സെഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, സോഷ്യൽ സയൻസിൽ എക്സാമിനറിൻ്റെ മക്കൾ തകർത്ത് പെർഫോം ചെയ്യും. ഓക്കെ, അതിലൊരു സംശയവുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറക്കരുത്, നാളെ 9 മണിക്ക് രാവിലെ, നാളെ വൈകുന്നേരം 7 മണിക്ക് രണ്ട് സെഷൻസാണ് നമുക്കുള്ളത്. അതോടെ നമ്മൾ സോഷ്യൽ സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങും. അതിനുശേഷമുള്ള ഓരോ പരീക്ഷയിലും നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നേരാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണ് എക്സാമിനറിൻ്റെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. മക്കളെ അടിപൊളിയായി ഒരു പരീക്ഷ എഴുതുക. നാളെ രാവിലെ 9 മണിക്കും വൈകുന്നേരം 7 മണിക്കും തന്നെ രണ്ട് സെഷനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായി പരീക്ഷ എഴുതി തിരിച്ചു വരിക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയും വെയിറ്റിംഗ് ആയിരിക്കും.